നമസ്കാരം. സ്ത്രീ ജാതകത്തില് ഏഴാം ഭാവത്തില് ചില ഗ്രഹങ്ങൾ നിന്നാൽ അത് ഗുണമാണോ ദോഷമാണോ? ആളുകൾ നോക്കി നോക്കി സന്താനങ്ങളുടെ ജാതകങ്ങളും സ്വന്തം ജാതകമൊക്കെ നോക്കി ഇപ്പോൾ യൂട്യൂബിലൊക്കെ കേട്ട് കേട്ട് എല്ലാവരും ജാതകങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം ജാതകമൊക്കെ വെച്ച് വിശകലനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും വിശകലനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവെട്ട് മുഴുവട്ടായി എന്ന് വേണം പറയാനായിട്ട്. പല നക്ഷത്രങ്ങളും പല ഗ്രഹങ്ങളും പല നക്ഷത്രക്കാരും പല ഗ്രഹങ്ങളും നിൽക്കുന്ന പൊസിഷനൊക്കെ നോക്കി ഈ നക്ഷത്രം കൂട്ടിച്ചേർക്കാൻ പറ്റുമോ, ആ നക്ഷത്രം തമ്മിൽ കൂടിച്ചേർന്ന കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വിളിച്ചിട്ട് ഒരുപാട് സമയം ഒരു സംശയങ്ങൾ ചോദിച്ചു. വേറെ ഒന്നുമല്ല, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ പൊരുത്തം നോക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ ജാതകത്തിൻ്റെ ഏഴാം ഭാവം നോക്കി ഒരു ജ്യോത്സ്യരുടെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് വേറൊരു തരത്തിൽ, വേറൊരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പറയുന്നത് വേറൊരു തരത്തിൽ. ഇങ്ങനെ മൊത്തത്തിൽ പുള്ളി കൺഫ്യൂഷനായി നടന്ന് 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 49 വയസ്സായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജാതകം വെച്ച് ചേർച്ച നോക്കി എല്ലാ വരുന്ന പെൺകുട്ടികളുടെ ജാതകവും വെച്ച് പഠിച്ച് ഏഴാം ഭാവം പഠിച്ച് പഠിച്ച് വന്നപ്പോൾ ആകപ്പാട് ഇപ്പോൾ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നറിയുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ സ്ത്രീ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ ചില ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അത് ഗുണമാണോ ഉണ്ടാക്കുന്നത് ദോഷമാണോ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് എല്ലാം കാണാതെ പഠിച്ചു വയ്ക്കാൻ പറ്റില്ല. എല്ലാ വരുന്ന കുട്ടികളുടെ ഏഴാം ഭാവത്തിലെ ഗ്രഹങ്ങളും ഒരുപോലെ ആയിരിക്കേയില്ല. അപ്പോൾ സ്ത്രീ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ ആദിത്യനാണ് നിൽക്കുന്നത് എങ്കിൽ വിചാരിക്കാം. ഇപ്പോൾ ആദിത്യനാണ് ഏഴാം ഭാവത്തിൽ നിന്നാൽ ഭർത്തൃസുഖം കുറഞ്ഞിരിക്കുന്നവൾ എന്നാണ്. മാത്രമല്ല ആദിത്യൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ ഭർത്തൃസുഖം കുറയുന്നതിനോടൊപ്പം തന്നെ ആ സ്ത്രീയുടെ ജാതകത്തിൽ ഭർത്താവുമായിട്ട് വളരെ സ്നേഹത്തിൽ അല്ലെങ്കിൽ വളരെ രമ്യതയിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ആദിത്യന് അവിടെ അത്രയും പിന്നെ ചിലപ്പോൾ വിവാഹം കഴിയാൻ പോലും അവിടെ തടസ്സവും താമസവും വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദിത്യനാണ് അവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏഴാം ഭാവത്തിൽ ആദിത്യനുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആദിത്യന് തുല്യമായിട്ടുള്ള പുരുഷ ജാതകമായിരിക്കണം നമുക്ക് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഏഴാം ഭാവത്തിൽ ആദിത്യൻ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഭർത്തൃസുഖം കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, ഭർത്താവുമായിട്ട് കാരണം അവിടെ സൂര്യനെ പോലെ കത്തി നിൽക്കുന്ന സ്വഭാവമാണ് ഏഴാം ഭാവം. അവിടെ സൂര്യനാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സൂര്യന് ചൂടുകൊണ്ട് പല ദോഷങ്ങളും ആ ഏഴാം ഭാവത്തിൽ ആ സ്ത്രീക്ക് വന്നു ചേരാം. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് തണുപ്പിക്കാനായിട്ട് ആദിത്യനെ നമ്മൾ എന്താണ് വഴിപാടുകൾ ചെയ്യുകയോ ആദിത്യനെ പ്രീതിപ്പെടുത്തുകയോ എന്തൊക്കെയാണോ ആദിത്യന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നമ്മൾ നിരന്തരമായിട്ട് അനുഷ്ഠിച്ചു പോരുക. അതുപോലെ തന്നെ ഈ ഭർത്തൃസുഖം കുറഞ്ഞിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുകൂലമായിട്ടുള്ള വഴിപാടുകളും കൂടി നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി കുജനാണ് ഏഴാം ഭാവത്തിൽ നിന്നാൽ നമുക്കറിയാം ഏഴ് കുജൻ നിന്നാൽ വൈധവ്യമാണ് പറയുന്നത്. വൈധവ്യം ആയുസ്സിന് ബലമുള്ള പുരുഷനാണെങ്കിൽ അയാൾ വിട്ടുപോയിട്ട് നമ്മൾ ആ ഒരു അവിടെ ഡിവോഴ്സോ അല്ലെങ്കിൽ വേർപിരിയലോ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അപ്പോൾ ഏഴാം ഭാവത്തിൽ കുജൻ നിന്നാലും ഇതൊക്കെ തന്നെയാണ്. ഇനി ബുധനാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ഏഴാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ നല്ല ഭർത്താവ്, നല്ല ജീവിതം, നല്ല സന്തോഷപ്രദമായ ജീവിതം, വളരെ കുലീനനായ ഭർത്താവിനെയൊക്കെ കിട്ടും. പക്ഷേ അവിടെ ബുധനും ഔട്ട്യം വന്നു പോയാൽ ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. തീർച്ചയായിട്ടും വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ വളരെ സൽകീർത്തിയുള്ളതും ശാന്ത സ്വഭാവക്കാരനും അതുപോലെ ആത്മീയതയുള്ളവനും സ്പിരിച്വലായിട്ടുള്ളവനും സൽസ്വഭാവം സുന്ദരനൊക്കെ ആയിട്ടുള്ള ഒരാളായിരിക്കും നമുക്ക് ഭർത്താവ്. മാന്യനൊക്കെ ആയിട്ടുള്ള ദീർഘായുസ്സൊക്കെ ഉള്ള ഒരാളാണ് അവിടെ ഭർത്താവായിട്ട് നമുക്ക് വരിക. സ്ത്രീയുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ, ഗുരുവാണ് നിൽക്കുന്നതെങ്കിൽ, ഇനി അവിടെ വേറൊരു കാര്യം വരുന്ന ഗുരുവിനും ഔട്ട്യം ഉണ്ടോ, ഗുരുവിന് എന്തെങ്കിലും പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോ ദോഷമോ ഉണ്ടോ എന്നുള്ളവരെ നമ്മൾ നോക്കണം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാതിരിക്കാം. ഈ പറയുന്ന നല്ല ഭർത്താവിനെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനേറ്റവും അപ്പോൾ വ്യാഴത്തിന് അവിടെ എന്തെങ്കിലും ഔട്ട്യം ഉണ്ടോ, ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഔട്ട്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുകൂടി പരിഹാരങ്ങൾ ചെയ്ത് നല്ല യോഗങ്ങൾ വരുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇനി ശുക്രനാണ് ഏഴാം ഭാവത്ത് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. സ്ത്രീയുടെ ജാതകത്തിൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ധനമുള്ള ആളും അന്തസ്സുള്ള ആൾ, സുന്ദരനായിട്ടുള്ള ആൾ, വളരെ ദൃഢഗാത്രനായിട്ടുള്ള ആൾ, എല്ലാ ആഡംബര സുഖങ്ങളോടുകൂടിയും ജീവിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തി, ഇങ്ങനെയുള്ളൊരു ഭർത്താവാണ് വരിക. ഭർത്താവിനോട് ഭാര്യയ്ക്ക് അതിരറ്റ സ്നേഹം, ശുക്രനാണ് സ്ത്രീയുടെ അതിൽ നിൽക്കുന്നത്, ഭർത്താവിനോട് സ്ത്രീക്ക് അതിരറ്റ, ഭാര്യയ്ക്ക് അതിരറ്റ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാവുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ സ്ത്രീ എന്ന് പറയുന്നത്.
അപ്പോൾ പൊതുവെ നല്ല ആയുസ്സൊക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കും. ശുക്രനാണ് ഏഴാം ഭാവത്തിലെങ്കിൽ ശനിയാണ് ഏഴിൽ വരുന്നതെന്ന് വിചാരിക്കുക. ശനിയാണ് നമ്മുടെ ഏഴിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഭർത്തൃസുഖം ഇല്ലാത്തവളായിരിക്കാം, ഭർത്താവിൽ നിന്ന് സുഖമില്ലാത്തവളായിരിക്കാം. എങ്കിലും വേറൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്, വിവാഹത്തിന് അവിടെ തടസ്സമൊക്കെ വന്നു ചേരാം. പിന്നെ ഒപ്പം തന്നെ ജീവിത പങ്കാളി, സ്ത്രീയുടെ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജീവിത പങ്കാളി തന്നോടുകൂടി സുഖക്കുറവുള്ള ഒരു വ്യക്തിയായി മാറും. അപ്പോൾ ശനിക്ക് നമ്മൾ അവിടെ പരിഹാരങ്ങൾ ചെയ്യുക. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഏഴിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് മൗഢ്യമോ പാപയോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്ത് എല്ലാവിധത്തിലുള്ള പരിഹാരം ചെയ്ത് നല്ല ഒരു ദാമ്പത്യത്തിന് നിങ്ങൾ വഴിയൊരുക്കുക. തീർച്ചയായിട്ടും ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളോ ക്ഷേത്ര ദർശനങ്ങളോ അതിന് പരിഹാരമായിട്ട് ജപമോ ഹോമമോ യന്ത്രവിധികളോ ഒക്കെ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിരന്തരമായിട്ട് നിങ്ങളുടെ വഴിപാടുകൾ ചെയ്ത് നിരന്തരമായിട്ടുള്ള, ഇപ്പോൾ കുജൻ ഏഴിൽ നിന്നു എന്ന് വിചാരിച്ചിട്ട് അത് ജീവിതത്തിൽ നമുക്ക് വളരെ ദോഷപ്രദമാണെന്ന് വിചാരിച്ചിട്ട് ജീവിതം നമുക്ക് വിവാഹം കഴിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് തക്കതായ പരിഹാരങ്ങളും തക്കതായ യഥാവിധി ദോഷശാന്തിയും ഉണ്ട്. അപ്പോൾ ദോഷശാന്തിയൊക്കെ നിവൃത്തിയൊക്കെ വരുത്തി നിരന്തരമായിട്ട് ചെയ്തു പോന്നാൽ ഒരു പരിധിവരെ നമുക്ക് എന്താണ് ആശ്വാസം നേരിടാൻ സാധിക്കുന്നതാണ്.